சீக்கிரம் 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 வாங்க. பேரன்பு கொண்ட பெரியவர்களே, அருமை தாய்மார்களே, சகோதரி சகோதரிகளே, உங்கள் அனைவருக்கும் எங்கள் நிகழ்ச்சியின் வணக்கத்தை தெரிவித்துக் கொண்டது. இதோ அடுத்த காட்சி உடன் ஆரம்பம். பேபியுடைய ஒரு ஷோ நடக்கிற ஸ்தலத்து வச்சான கலாசிவன் என்ன ஸ்திரீயെ പരിചയപ്പെടുന്നത്. 20 വർഷത്തിലേറെയായി ബേബിയുടെയും ടീമിന്റെയും ഒപ്പം അനൗൺസറായി ജോലി നോക്കുകയാണ് ഈ സ്ത്രീ. ആകർഷകമായ ഭാഷയിലൂടെ കാണികളെ മരണക്കിണർ പ്രകടനം കാണാൻ ക്ഷണിക്കുന്ന ജോലിയാണ് കല ചെയ്യുന്നത്. 10-30 വർഷമായി ഞാൻ അനൗൺസ്മെന്റ് തുടങ്ങിയിട്ട് ഈ എക്സിബിഷൻ ലൈനിൽ. ഞാൻ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ എന്നിത്രയും ഭാഷകളിൽ അനൗൺസ് ചെയ്യും. തമിഴിലാണെങ്കിൽ അൻപർന്ന തായ്മാരികളെ, സഹോദരി സഹോദരികളെ, ഉങ്ങൾ അനേവർക്കും എങ്കിൽ നികഴ്ചിയും മുതൽ മുതലാക വണക്കത്തെ തെരുവിത്തുകൊണ്ട് എങ്ങളത് നികഴ്ചി ഗോൾഡൻ അമ്യൂസ്മെൻറ്റ് കാട്ടിങ്ങിൻ്റെ വിനോദമായ നികഴ്ചകൾ ആരംഭമാക പോകുന്നത്. 3 മാരുതി കാറിലും 4 മോട്ടോർ ബൈക്കിലും എങ്ങളത് സർക്കസ് കലൈഞ്ചുകൾ, ഒരു പൊണ്ണ് ഇല്ലെന്നാ രണ്ട് പെൺകളും 5 ആൺകളും ഒരേ നേരത്തിലെ ഉയരെ അടമാനം പൊട്ടി ചിന്തി കാമ്പിക്കൂടിയ വീരസാഹസികമായ സർക്കസ് നികഴ്ചി ഇതോ ആരംഭമാക പോകുന്നത്. അതായത് അനൗൺസ്മെൻറ്റിലാണ് ഇതിൻ്റെ എല്ലാ ഇതും ഇരിക്കുന്നത്. നമ്മൾ അനൗൺസ് ചെയ്ത് ആളെ കയറ്റുക, അവരിങ്ങനെ മുകളിൽ കയറുമ്പോഴാണ് ഇവരുടെ പരിപാടി. അപ്പോൾ അനൗൺസ്മെൻറ്റിലാണ് ഏറ്റവും ഇതുള്ളത്. പിന്നെ ഹിന്ദിയിലാണെങ്കിൽ പ്യാരേ ദോസ്തും തൊടി പി തിരുമേൻ ചാലു ഹോനെ തയ്യാർ മെഹേ അവർ ഷുറു ഹോനെ തയ്യാർ മെഹേ ഹമാര മോത് കാ കുവാ കക്കേൽ മോത് കാ കുവാ ക്യായ മോത് കാ കുവാ ചൽത്തിയാത്തോ സർക്കസ് ചുഗ്യാത്തോ മൗത് ഇസീ ക നാം ഹേ മോത് കാ കുവാ മൗത്ത് അവർ ജിന്ദഗിക്ക മുഖാവില്ല. അങ്ങനെ പറയും, സംസാരിച്ചുള്ള എക്സ്പീരിയൻസാണ്. പിന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോകുമ്പോഴേക്കും ഒക്കെ ഉള്ള, പിന്നെ പഠിച്ചിട്ടുണ്ട്. ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു. അപ്പോഴും ഹിന്ദിക്കൊക്കെ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്. പിന്നെ ഇവരുമായിട്ട് ഇതിൽ കൂടുതൽ ഹിന്ദിക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ഉള്ള പഴക്കമാണ്. ആ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു സംഭവം തന്നെയാണ്, ഭയങ്കരമാണ്. എന്നുവെച്ചാൽ അവരുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു നെല്ലട തട്ടിയാൽ മരണം തന്നെയാണ് കേട്ടോ. എത്രയോ പ്രാവശ്യം ഇവർക്കും അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഓടിക്കുന്ന പിള്ളേർ പല സ്ഥലങ്ങളിലും വെച്ച് വളരെ അപകടം ഉള്ള, പക്ഷെ അവർക്ക് ജീവനെ പണയം വെച്ചുള്ള ഒരു പരിപാടിയാണ്. ഓരോ ഷോയും പടച്ചോന്റെ മുന്നിൽ വെച്ചാണ് ബേബിയും സംഘവും തട്ടിലേക്ക് ഇറങ്ങുന്നത്. തങ്ങൾക്ക് വേണ്ട ശക്തി അവിടുന്ന് തരുമെന്ന് പറയുന്നു ബേബി. ബേബി ചേച്ചിയുടെ ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ഇതുപോലെയുള്ള പൂരപ്പറമ്പുകളിലും ഉത്സവ പറമ്പുകളിലും ഒക്കെ ആയിട്ടാണ്. ടെൻറ്റുകളിൽ നിന്നും ടെൻറ്റുകളിലേക്കുള്ള യാത്ര. പലപ്പോഴും ഇവർക്ക് ഇവരുടെ കുടുംബ ബന്ധങ്ങളും കുടുംബങ്ങളുമൊക്കെ നഷ്ടമാകാറുമുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ ഇവർക്കൊട്ടില്ലതാനും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൂട്ടം ദേശാടന പക്ഷികളെ പോലെയാണ് ഇവരുടെയൊക്കെ ജീവിതം. ഭർത്താവും 3 മക്കളും പേരക്കുട്ടിയും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമുണ്ട് ബേബിക്ക്. പക്ഷേ ജീവിതകാലം മുഴുവൻ തങ്ങളോടൊപ്പം കഴിയുന്ന ഈ ജോലിക്കാർ കൂടി അടങ്ങുന്നതാണ് തൻ്റെ കുടുംബം എന്ന് പറയാനാണ് ബേബിക്കിഷ്ടം. എത്ര വയസ്സിലായി മോള്? ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുപോയി 1 മാസമായിട്ടുള്ളൂ. ഇവിടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്, 2 ഡെലിവറി ആയിരുന്നു മോക്ക്. നിങ്ങളുടെ കൂടെ നിന്നോളൂ. ചേച്ചി ഇത് ചെയ്യുന്ന സമയത്ത് ആരാ നോക്കുന്നത്? ആളുണ്ടല്ലോ, ജോലിക്കാരുണ്ടല്ലോ, അവർ നോക്കിക്കോളൂ. പെണ്ണ് നോക്കി എല്ലാരുമായിട്ട് നല്ല കുഞ്ഞ്. ഈ മോൻ ജനിച്ചപ്പോ തൊട്ട ഇതുപോലെയുള്ള? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ 1 മാസം. ബാക്കിയുള്ള മക്കളൊക്കെ ഇതുപോലെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ ചേച്ചി? കണ്ടിട്ടുണ്ട്. അവരാരെങ്കിലും പറയാനുണ്ടോ ഇനി ഇപ്പൊ പോവണ്ട, ഇനി മതി പറയും? ഭർത്താവ് കൂടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം എങ്ങനെയാ സപ്പോർട്ട് തരുന്നത്? എങ്ങനെയാ? ഓണർ അല്ലേ? ഓണറാണ്. മിക്കപ്പോഴും നിങ്ങൾ ഇതുപോലെ യാത്രയിലൊക്കെ അല്ലേ? അപ്പൊ യാത്രയിലോ അല്ലെങ്കിൽ ഇതുപോലെ ടെന്റുകളിലൊക്കെ ആയിരിക്കുമല്ലോ. ഈ പെരുന്നാളോ അങ്ങനെ ഉത്സവങ്ങളൊക്കെ വരുമ്പോ എങ്ങനെയാ
നോമ്പ് പിടിക്കുകയോ നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാറുണ്ടോ? അഞ്ചു നേരം നിസ്കരിക്കുക? അഞ്ചു നേരം ഇല്ല, അഞ്ചു നേരം സമയം ഉണ്ടാവില്ലല്ലോ നിസ്കരിക്കാൻ. എപ്പോ സമയം കിട്ടുമോ അന്നേരം നോമ്പ് പിടിക്കുന്ന സമയം? നോമ്പ് പിടിക്കുമ്പോ അഞ്ച് നിസ്കരിക്കും. അപ്പൊ ഈ നോമ്പ് പിടിക്കുന്ന സമയത്ത് വളരെ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ നിങ്ങൾ ഇങ്ങനെ ബൈക്ക് ചെയ്യുമ്പോൾ എത്രയും ക്ഷീണം ഉണ്ടാവും? ക്ഷീണം ഉണ്ടാവും. എങ്ങനെയാ അതിനുള്ള ഒരു ക്ഷീണം ഉണ്ടാവും? പിന്നെ പഠിച്ചനുണ്ടല്ലോ കൂടെ, അതുകൊണ്ട് ക്ഷീണമൊന്നും കുഴപ്പമില്ല. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി പുരുഷന്മാരെ പോലെ തന്നെ തങ്ങൾക്കുമുണ്ട് എന്ന് വീണ്ടും വീണ്ടും കാട്ടിത്തരികയാണ് ബേബി എന്ന സ്ത്രീ. വെല്ലുവിളി നിറഞ്ഞ ഈ ജോലിയെ സധൈര്യം ഏറ്റെടുക്കാൻ ബേബിക്ക് കഴിഞ്ഞ പോലെ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ നമുക്കെല്ലാം കഴിയട്ടെ.